ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ യൂട്യൂബ് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട്. ഡെസ്ക്ടോപ്പ് വേർഷനിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ, അതല്ലാതെ ഡെസ്ക്ടോപ്പ് വേർഷനിൽ ലഭിക്കാത്ത അപ്ഡേറ്റുകൾ പോലും വൈറ്റി സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ മൊബൈൽ ആപ്പിൽ യൂട്യൂബ് ഓരോ സമയത്തും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു രീതിയിലല്ലേ പിടിക്കാറുള്ളത്. ഒരിക്കലും ഈ രീതിയിൽ തിരിച്ചു പിടിച്ച് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ കഴിയാറില്ല. നമ്മളൊക്കെ സെൽഫി എടുക്കുന്ന പോലെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മൊബൈലിൽ പിടിക്കാറുള്ളത്. എന്നിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും, നമ്മളങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ജസ്റ്റ് ഇതാ നമ്മൾ ആ ഒരു ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് എനേബിൾ ആയി ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്താലും നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും യൂട്യൂബ് സ്റ്റുഡിയോ ആ ഒരു രീതിയിൽ മാത്രമാണ് കണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങൾ ഇതുപോലെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും, റൊട്ടേറ്റ് ആകുന്നതാണ്. അതിൽ തന്നെ കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. സോർട്ടിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം വിസിബിലിറ്റി, വ്യൂസ്, മോണിറ്റൈസേഷൻ, റെസ്ട്രിക്ഷൻസ്, ക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഫിൽട്ടറിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂട്യൂബ് നൽകിയിട്ടുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം. ഈ ഒരു ഓട്ടോ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊക്കെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി, ഇപ്പം ഞാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരണമെന്നില്ല, അങ്ങനത്തെ സമയത്ത് എനിക്കൊക്കെ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ രീതിയിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നമുക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നു എന്നുള്ളത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയല്ലേ. അപ്പോൾ പലരും മൊബൈൽ ഫോൺ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ രീതിയിൽ തന്നെ കാണാൻ കഴിയുമ്പോൾ അവർക്കത് യൂസ്ഫുൾ ആണെന്ന് പറയാം. അപ്പം എന്തായാലും ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു ഫീച്ചർ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 15 ശേഷം നമുക്ക് ഷോർട്സ് ഒക്കെ 3 മിനിറ്റ്സ് ലെങ്ത് ആകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ യൂട്യൂബിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ ഒരു ക്രിയേറ്റർ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷോർട്സിന്റെ ലെങ്ത് 3 മിനിറ്റ്സ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഒരു ക്രിയേറ്റർക്ക് നെഗറ്റീവ് അല്ലേ, അതുപോലെ പോസിറ്റീവ് ആണോ, പല രീതിയിലും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് യൂട്യൂബിൽ ഇനി എന്ത് ഫീച്ചർ അല്ലെങ്കിൽ എന്ത് അഡീഷണൽ ആയിട്ട് എന്ത് ഓപ്ഷൻ വന്നാലും നമ്മൾ അതിനോട് പുറംതിരിഞ്ഞ് നിന്നിട്ട് യാതൊരു കാര്യമില്ല. അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് ഏത് രീതിയിലേക്കും അവരുടെ അൽഗോരിതം അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് മാറാൻ തയ്യാറാവുക, അത് തന്നെയേ ഉള്ളൂ നമുക്കൊരു പോം വഴി. അതൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബ് പറഞ്ഞ പോലെ അവരുടെ പോളിസിക്ക് അനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ മതി. അതല്ലാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് അൺലോക്ക് ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ ശരിയായ രീതിയിലല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ യൂട്യൂബിൽ എന്ത് മാറ്റം വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.